എത്ര കാലമായി നീ എന്നെ വിളിച്ചിട്ട്? 28 വർഷം. 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ഇതിന് പ്രതിവിധി ഇല്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. എന്തുവാണെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച? എന്തിനാ കുനിഞ്ഞത്? മുഖത്ത് നോക്കി പറയുന്നോണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ആദ്യം നീ ഒന്ന് നിവർന്ന് നിക്ക്. ഇതൊന്നും അല്ല, ഇനി ഡ്യൂക്കിൽ ഒരു മുതൽ വരും, ഞാൻ കണ്ടിട്ട് കണ്ണളിപ്പോയി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും എന്റെ പോലെ ആകുന്നുള്ളത് ഒരു ചെറിയ ഭ്രാന്ത. ഭ്രാന്തോ? അതെ, ഈ ബൈക്ക് സ്റ്റണ്ട് ഭ്രാന്ത്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. തിന്നിട്ടേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? വേണ്ട, ഇതിന്ന് ഇട്ടേക്കണതാണ്. ഇതേപോലത്തെ കുറെ വെറുപ്പിക്കലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. പറ്റിച്ചോ നമ്മളെ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയാൻ. നിന്റെ കിണ്ട് യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുക. എന്നാൽ അവൾ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി ബോഡി. പറയാൻ കാരണങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു കാരണത്തിന്റെ പേരിലും ആ ഇഷ്ടം ഞാൻ നഷ്ടപ്പെടുത്തുകയുമില്ല. ഇട്ടിട്ട് പോകരുത്. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേയില്ല. ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ? വയസ്സാകാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നു? അടുത്തത് നീ. ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ. എല്ലാവരും ചാടിക്കോളൂ. ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ. നമുക്ക് വൈകുന്നേരത്തും കൂടെ എടുത്തു വെച്ച് കഴിക്കാം. പൊറുക്കാനാന്ന് പറഞ്ഞ വെറ്റില പോഞ്ഞ് കുറച്ച് ബീഫ് ഫ്രൈ എടുക്കട്ടെ. മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. പാണ്ടും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരം. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരു പാട്ട് എക്സ്പ്രഷൻ ഇട്ട് ചാവണം?